Hi dear children, welcome back to our class. In this class, I am solving this question. Example 15. You quadratic equations in the chapter. Example 15 the question. That is page number 87. This question is a question. We have to look previous year papers. Board exam is 8. Times repeat ചെയ്തു വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണെന്ന് എനിക്കറിയില്ല ഈ ബോർഡിൽ ഇരിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യനോട് ഇത്രയും പ്രേമം അത്രയും ടൈംസ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾക്ക് വേർഡ് പ്രോബ്ലംസ് കുറച്ച് ഡിലീഷൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ തരുന്നത് ഇത് ഡിലീഷനിൽ വന്നിട്ടുമില്ല പിന്നെ സാമ്പിൾ പേപ്പറിൽ ഒരു ഏജ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു തന്നിട്ടുള്ളത് അപ്പോൾ ഇത് വരില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത് സോൾവ് ചെയ്ത് കാണിച്ചു തരുമെന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കല്ലേ അപ്പോൾ ഒന്ന് ചെയ്തേക്കാം നേരത്തെ നോക്കൂ ഇതാണ് ക്വസ്റ്റ്യൻ എ മോട്ടർ ബോട്ട് ഹൂസ് സ്പീഡ് ഇസ് 18 km/h ഇൻ സ്റ്റിൽ വാട്ടർ ടേക്സ് 1 hour മോർ ടു ഗോ 24 km ഓഫ് സ്ട്രീം ദാൻ ടു റിട്ടേൺ ഡൗൺ സ്ട്രീം ടു ദ സെയിം സ്പോട്ട് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം അപ്പോൾ ഒരു മോട്ടർ ബോട്ടിൻ്റെ സ്പീഡ് ഗിവൺ ആണ് ഇറ്റ് ഇസ് 18 km/h ഓക്കെ അത് അപ്പ് സ്ട്രീമിലേക്ക് പോകുന്നതിന് അപ്പ് സ്ട്രീമിൽ ഡൗൺ സ്ട്രീമിൽ സെയിം ഡിസ്റ്റൻസ് ആണ് 24 km ആണ് അപ്പ് സ്ട്രീമിലേക്കും ഡൗൺ സ്ട്രീമിലേക്കും ഉള്ളത് ബട്ട് അപ്പ് സ്ട്രീമിലേക്ക് പോകുമ്പോൾ 1 hour മോർ എടുക്കുമെന്നാണ് അതായത് 1 hour കൂടുതലെടുക്കും അപ്പ് സ്ട്രീമിലേക്ക് പോകാൻ ഡൗൺ സ്ട്രീമിലേക്ക് വരുന്നതിനേക്കാൾ എന്തുകൊണ്ടായിരിക്കും അത് ബിക്കോസ് ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വരും അത് തന്നെ കാര്യം അല്ലേ അത് നമുക്കറിയുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അൺനോൺ ആയിട്ടുള്ളതിന് വേരിയബിൾ കൊടുക്കും പിന്നെ ഈ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ ബോട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം നമുക്ക് അറിയില്ല സോ വി റൈറ്റ് ഗിവ് എ വേരിയബിൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ബി അവറിലും കിലോമീറ്ററിലും ആയതുകൊണ്ട് x km/h സെയിം യൂണിറ്റ് കൊടുത്തു ഓക്കെ ഇനി അടുത്തത് നമ്മൾ എഴുതേണ്ട ഏതാണ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഓക്കെ ഇറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് അപ്സ്ട്രീമിലേക്കുള്ളത് ഈ സ്ട്രീമിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് 18 - x വരും സ്പീഡാണ് ഇറ്റ് ഈസ് 18 - x km/h ഓക്കെ അടുത്തത് സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം ഈക്വൽ ടു 18 + x ഓക്കെ ഇത്രയും കിലോമീറ്റർ പെർ ആവർ അപ്പോൾ അപ്സ്ട്രീമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം നമ്മൾ 18 - x എടുത്തു ബിക്കോസ് ബോട്ടിൻ്റെ സ്പീഡാണ് അവിടെ കൂടുതൽ ഈ കേസിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കാം ബോട്ടിൻ്റെ സ്പീഡല്ല സ്ട്രീമിൻ്റെ സ്പീഡ് കൂടുതൽ വന്നുകൂടെ അങ്ങനെ വരുന്ന കേസുണ്ട് സുനാമി പോലുള്ള സമയത്തൊക്കെ നമുക്കറിയാം ബോട്ടൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടല്ലേ ആ കേസിൽ സ്ട്രീമിനാണ് സ്പീഡ് കൂടുതൽ ഓക്കെ അപ്പോൾ ഈ കേസിൽ അങ്ങനെയല്ല ബോട്ടിനാണ് അപ്പോൾ ഇവിടെ തിരിച്ചെഴുതരുത് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ 18 - x km/h ആണ് അപ്സ്ട്രീമിലേക്കുള്ള സ്പീഡ് ഡൗൺ സ്ട്രീമിലേക്ക് ഇറ്റ് ഈസ് 18 + x ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ ഗിവൺ ടൈം ടേക്കൺ ആണ് അപ്പോൾ നമുക്ക് പണ്ടുമല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ ടൈം ടേക്കൺ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് അപ്പോൾ ടൈം എന്താ വരുന്നത് ടൈം ടേക്കൺ ഓൾവേസ് ആ ഫോർമുല എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇതിലേതെങ്കിലുമൊക്കെ വേരിയബിൾ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്തമെറ്റിക്സിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചതല്ലേ നിങ്ങൾക്കറിയാതെ അപ്പോൾ ഇവിടെ
time anu thandirikkunnu appo what is the time taken to go upstream time taken to go upstream is equal to etra varum time taken nu parayunnathu distance by speed distance ee question il parnittund it is 24 km okay appo it is 24 divided by upstream il speed of the boat is 18 minus 6 itre as hour adhe pole adutathu ezhuthu time taken to go downstream that is equal to 24 divided by 18 plus 6 hours okay ee time difference aanu etra hour ennu parayunnathu 1 hour idu upstream ilekkulla time idu downstream appo ee time minus ee time aanu 1 hour allengil ee time indoda 1 hour koodal edukkum alle idu plus 1 aanu idu namukku difference itte ezhunnalle elupam so given that ennu ezhuthu anga ezhuthu kaanam given that 24 by 18 minus x minus nokku idaanu time koodal edukkunnu upstream ilekku 1 hour koodala minus 24 divided by 18 plus x aa time difference is 1 hour aanu ipo ellam same unit ilana nammal cheyidirikkunnu appo idini simplify idu x solve edal we get the answer അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ നിന്ന് 24 കോമൺ എടുത്ത് ചെയ്യാം ഓക്കെ അങ്ങനെ അറിഞ്ഞുകൂടാത്തവർ ഇതിങ്ങനെ ക്രോസ് ചെയ്യുക അപ്പോൾ 24 ഇൻറ്റു 18 പ്ലസ് എക്സ് മൈനസ് 24 ഇൻറ്റു 18 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 18 മൈനസ് എക്സ് ഇൻറ്റു 18 പ്ലസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഓക്കെ അപ്പോൾ ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 24 ഇൻറ്റു 18 ഇസ് 24 ഇൻറ്റു 18 432 പ്ലസ് 24 ഇൻറ്റു എക്സ് ഇസ് 24 എക്സ് മൈനസ് 24 ഇൻറ്റു 18 അത് തന്നെ വരില്ലേ 432 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 18 minus x into 18 plus x is a plus b into a minus b identity aanu avade appo endu varum 18 square minus x square angane enna ezhuda adutha step il adu cheyidiru that is equal to appo ivide simplify cheyumbo nokku 432 get cancelled 24x um ivide oru 20 sorry minus into minus 24x 24 പ്ലസ് 24 എത്രയായി 48x ആയി അല്ലേ അപ്പോൾ അത് എഴുതുക 48x കണ്ടല്ലോ ഈ 432 ക്യാൻസലായി പിന്നെ ഉള്ളത് 24x ആൻഡ് 24x അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 48x ഡിവൈഡഡ് ബൈ 18 സ്ക്വയർ 324 അല്ലേ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഇത്രയായി അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക സോ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ 324 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 48x ഓക്കെ അപ്പോൾ 48x ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 324 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 48x ഈക്വൽ ടു 0 ആയി ബിക്കോസ് ഇത് പ്ലസ് ആണ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് ആവും ഇപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആണോ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് ഫോം ഈസ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് എക്സ് സ്ക്വയറിൻ്റെ ടേം ആണ് ആദ്യം വരേണ്ടത് അല്ലേ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 48x പ്ലസ് 324 ഈസ് ഈക്വൽ ടു 0 റൈറ്റ് ഇനി എന്ത് ചെയ്യാം നമ്മൾ ഈ ഫസ്റ്റ് ടേം ഒരിക്കലും നെഗറ്റീവ് ഇട്ട് അങ്ങനെ എഴുതാറില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നെഗറ്റീവ് 1 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി എൽ എച്ച് എസിനെ ആർ എച്ച് എസിനെ അപ്പോൾ നെഗറ്റീവ് മാറും അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഓപ്പോസിറ്റ് സൈനം കിട്ടാൽ മതി അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 48x മൈനസ് 324
is equal to 0. Ippo nammalde quadratic equation aayi. Appo endu cheyanam? You can factorize or apply quadratic formula. Idile edengil onnu cheyyam ningalku ishtamullathu. Factorization anengil product negative 324 um sum 48 um varuna numbers adu rendu method njan onnu kaanichu tharam to. Appo 324 ne ingane prime factorize cheythu nokka. 324 2 1 6 2 again 2 81 ini 3 undalle pettullu 327 39 3 innittu ee numbers thammil multiply edum add edu nokka namukku endu product negative sum 48 appo the e numbers 2 2 into 3 6 6 into 3 18 18 into 3 etra varum 54 right 54 remaining numbers 2 into 3 54 um 6 um 54 minus 6 kanda plus 54 um minus 6 um alle varunathu plus 54 um minus 6 um 48 aayi product negative aayi okay so we can middle term split as x plus 54 into x minus 6 equal to 0 okay so x equal to negative 54 or x equal to positive 6 idu speed aanu nammal x ni variable koduthathu speed never be negative appo ee value endu cheyanam rejected appo avadu ningal ezhuthana speed cannot be negative idu venda appo ee value aanu nammal edukkunnu so speed of the stream equal to 6 km per hour. ഇതാണ് നമ്മുടെ ആൻസർ ഓക്കേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്പോൾ ഇതിൽ എങ്ങനെ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം ഇവിടെ a എത്ര a സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആണ് a is equal to 1 b is equal to 48 c is equal to negative 3 okay anallo write the quadratic formula x equal to minus b plus or minus square root of b square minus 4ac divided by 2 just a substitution kodukka that is minus b 48 square root ullondana plus or minus idunu b 48 square minus 4 into 1 into negative 324 divided by 2 into 1 okay substitution koduthu ennittu minus 48 plus or minus idu 48 inde square 48 inde square 2304 aanana thonne ennalo onnu cheyidukku yes 2304 negative into negative positive alle 4 into 324 plus 1296 divided by 2 appo idu simplify da namak answer kittu that is negative 48 plus or minus idu rendu kuda add cheyumba etra varum plus 2 ഈ രണ്ട് നമ്പറോട് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3600 കണ്ടോ പെർഫെക്റ്റ് സ്ക്വയറാണ് ഡിവൈഡഡ് ബൈ 2 അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നെഗറ്റീവ് 48 പ്ലസ് ഓർ മൈനസ് 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 ആണെന്നറിയാം 20 വരുമ്പോൾ 10 അപ്പോൾ ഇറ്റ് ഇസ് 60 ഡിവൈഡഡ് ബൈ 2 അപ്പോൾ നമ്മൾ ഒരു പ്ലസ് വാല്യൂ ഒരു മൈനസ് വാല്യൂ ആണ് അല്ലേ ദാറ്റ് ഇസ് എക്സ് ഈക്വൾ ടു നെഗറ്റീവ് 48 പ്ലസ് 60 ബൈ 2 ഒരു വാല്യൂ നെഗറ്റീവ് എഴുതണം എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 48 മൈനസ് 60 ബൈ 2 വരും അപ്പോൾ ഇത് നെഗറ്റീവ് ആണ് ഈ വാല്യൂ നമ്മൾക്ക് ഒരിക്കലും സ്പീഡ് ആവില്ല അപ്പോൾ ഇത് എത്രയാണ് ഡിഫറൻസ് വരുന്നത് 48 50 12 ബൈ 2 ദാറ്റ് ഇസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് കേട്ടോ ഡിഫറൻസ് എടുക്കുക ബിഗർ നമ്പറിൻ്റെ അത് 60 മൈനസ് 48 ഇറ്റ് ഇസ് 12 ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ഇവിടെയാണെങ്കിലോ 108 അല്ലേ നെഗറ്റീവ് 108 by 2 വരുന്നു ഇറ്റ് ഇസ് നെഗറ്റീവ് 54 അപ്പോൾ ഈ
ഈ വാല്യൂ റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്പീഡ് നെവർ ബി നെഗറ്റീവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ നേരത്തെ എഗെയിൻ കൺക്ലൂഷൻ ഒന്നുകൂടെ എഴുതണം. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇസ് 6 km/h എന്ന് വീണ്ടും നിങ്ങൾ കൺക്ലൂഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.